കുറഞ്ഞ പരിപാടി. ഇതിന്റെ വിശേഷം സുഖല്ലേ? ആ അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങണ്ടേ? അപ്പൊ എസ് എൻ എസ് എസ് സ്കൂളിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ആ മക്കളെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ജനറൽ നോളജാണ് ഇന്നത്തെ വിഷയം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ നമ്മൾ പഠിച്ചത്? നമ്മള് ബേഡ്സിനെ കുറിച്ച് കുറെ പഠിച്ചല്ലോ. ആ അപ്പൊ ഇന്ന് നമ്മള് ബേഡ്സിനെ കുറിച്ച് കുറച്ചും കൂടെ പഠിക്കും കേട്ടോ. അപ്പൊ എന്താ അവിടെ ചെയ്യേണ്ടത്? പുട്ടെ ടിക് മാർക്ക് ബിലോ ദ കറക്റ്റ് പിക്ചർ. കണ്ടോ, കറക്റ്റ് പിക്ചറിനകത്ത് നിങ്ങള് ടിക്ക് ചെയ്യണം. കൊറേ പിക്ചർ, കൊറേ ബേഡ്സിന്റെ കുറെ പിക്ചർ, നമ്മള് കഴിഞ്ഞ ക്ലാസ് ബേഡ്സ് എല്ലാം പഠിച്ച ബേഡ്സിന്റെ കുറെ പിക്ചറുകൾ അവിടെ തരുന്നുണ്ട്. അത് ടീച്ചർ ചോദിക്കുന്നതില് ശരി ഉത്തരം നിങ്ങൾ ടിക് മാർക്ക് ചെയ്യുക. വിച്ച് ബേഡ് ക്യാൻ സ്വിം? വിച്ച് ബേഡ് ക്യാൻ സ്വിം? സ്വിം അപ്പോൾ നീന്തുന്ന പക്ഷി ഇതിലേതാണ്? അപ്പൊ ടീച്ചർ അവിടെ കൊടുത്തിരിക്കുന്നത് ഏതൊക്കെയാണ്? പീകോക്കിനെ കൊടുത്തിട്ടുണ്ട്, പിന്നെ പിജിയോണിലോ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഡക്കിനെയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പക്ഷികളുടെയൊക്കെ താഴെ സ്ക്വയർ ഇട്ടിട്ടുണ്ട്. അപ്പൊ ശരി ഉത്തരത്തിന്റെ താഴെ നിങ്ങൾ ടിക് മാർക്ക് ഇടുക. അടുത്തത് അവിടെ ഹെൻ കൊടുത്തിട്ടുണ്ട്, പാരറ്റ് കൊടുത്തിട്ടുണ്ട്, പെൻഗ്വിൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വിച്ച് ബേഡ് ടാക്കിംഗ് ബേഡാണ്? ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ ഡാൻസിങ് ബേഡ് പഠിപ്പിച്ചു, ടാക്കിംഗ് ബേഡ് പഠിപ്പിച്ചു അല്ലെ, ഗ്രീൻ കളറുള്ള പക്ഷിയെ പഠിപ്പിച്ചു, പിന്നെ നമ്മുടെ നാഷണൽ ബേഡിനെ കുറിച്ചും പഠിപ്പിച്ചു അല്ലെ. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ടീച്ചർ അതിന്റെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. അവർ നാഷണൽ ബേഡ് ഏതാണെന്ന് വെച്ചാൽ, വിച്ച് ഇസ് ദ നാഷണൽ ബേഡ് എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് നിന്ന് പെട്ടെന്ന് ചാടി പറയണം, അങ്ങനെ പഠിക്കണം. എന്താ പറയണത്? അവർ നാഷണൽ ബേഡ് ഈസ് പീകോക്ക്. ഇങ്ങനെ ആൻസർ പറയണം, അങ്ങനെയാണ് പഠിച്ചെന്ന് വിശ്വസിക്കേണ്ടത് അല്ലെ. അപ്പൊ വിച്ച് ബേഡ് ക്യാൻ ടാക്കിംഗ് ബേഡ്? സംസാരിക്കുന്ന പക്ഷി ഏതാണ്? അവിടെ ഹെൻ കൊടുത്തിട്ടുണ്ട്, പാരറ്റ് കൊടുത്തിട്ടുണ്ട്, പെൻഗ്വിനെ കൊടുത്തിട്ടുണ്ട്. ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ ടാക്കിംഗ് ബേഡിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പൊ അതിനകത്ത് നിങ്ങൾ ടിക്ക് ചെയ്യുക അല്ലെ. അപ്പൊ അപ്പൊ നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത് ഐ ക്യാൻ ഡു, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, കഴിഞ്ഞു, കഴിയും അല്ലെ, കഴിയും. ഇപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നിങ്ങളുടെ ആക്ടിവിറ്റീസ്, ആക്ടിവിറ്റീസ് വളരെ രസകരമാണ്. ഒരു വലിയ പീകോക്കിനെ കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് നിങ്ങൾ ആ പീകോക്കിന്റെ ഫെദേഴ്സ് ഒക്കെ വർണ്ണശബളമായ കളവ് നിങ്ങൾ തന്നെ ഉണ്ടാക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? നിങ്ങള് ചെയ്യേണ്ടത് കട്ട് എ ലേഡീസ് ഫിംഗർ ഓൺ ഓണിയൻ ഇൻ ഹാഫ്. എന്ത് ചെയ്യണം? ലേഡീസ് ഫിംഗർ മീൻസ് വെണ്ടക്കായുടെയും ഒണിയന്റെയും ഭാഗങ്ങൾ കട്ട് ചെയ്യുക, എന്നിട്ട് ഹാഫ് എടുക്കുക, അതിന്റെ പകുതി ഭാഗം എടുത്തിട്ട് ഡിപ് കളർ പ്രസ് കളറില് ടിപ്പ് ചെയ്യുക, അതിനകത്ത് നോക്കുക. ഓൺ ദ പീകോക്സ് ഫെദേഴ്സ്, പീകോക്കിന്റെ ഫെദേഴ്സ് അവിടെ നിങ്ങൾ ഒണിയന്റെയും ഹാഫ് കട്ട് ചെയ്ത ഒണിയനും ലേഡീസ് ഫിംഗറും കൊണ്ട് അവിടെ പ്രസ് ചെയ്യുക. അതിന്റെ പീകോക്കിന്റെ ആ പീകോക്കിന്റെ ഫെദേഴ്സിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ വർണ്ണശബളമായ പീകോക്കിന്റെ ഫെദേഴ്സ് നന്നായി നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇന്നത്തെ നിങ്ങളുടെ ആക്ടിവിറ്റീസ് അല്ലേ. നടക്കണ്ടു അല്ലേ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഇന്നത്തെ നമ്മളുടെ ജി കെ ക്ലാസ്സിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടണം, ക്ലാസ്സിനെ ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെട്ടിട്ട് മാത്രമേ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഇരിക്കാമുള്ളൂ. ആർക്കും ഒരു ടെൻഷനോടുകൂടി ക്ലാസ്സിൽ ഇരിക്കാൻ പാടില്ല. ഫ്രീ ആയിരിക്കുക, ഫ്രീ ആയി തന്നെ എല്ലാം ഉൾക്കൊള്ളുക. പഠിപ്പിക്കുന്ന കാര്യങ്ങള്, സംശയമുള്ള കാര്യങ്ങള് ടീച്ചറിനോട് ചോദിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന ആരോടും നമ്മളെ പഠിപ്പിക്കുന്ന അവരോട് സംശയങ്ങള് ചോദിക്കണം. സംശയമുള്ളവർക്ക് മാത്രമേ എല്ലാം പഠിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അവർ പഠിച്ചില്ല എന്നാണ് ടീച്ചർ വിചാരിക്കുന്നത്. സംശയം ചോദിക്കാത്തവര് പഠിച്ചില്ല എന്നാണ് ടീച്ചർ വിചാരിക്കുന്നത്. അപ്പൊ നമ്മള് എല്ലാ കാര്യത്തിലും സംശയം ചോദിച്ച് സംശയം മാറ്റി മുന്നോട്ട് പോവുക, അങ്ങനെയാണ് പഠിക്കുന്ന കുട്ടികൾ അല്ല, സ്മാർട്ട് ബോയ് സ്മാർട്ട് ഗേൾ. അപ്പോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഈശ്വരനോട്, ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ടീച്ചറിന്റെ സ്വന്തം മക്കള്
മക്കളെ സ്വന്തം ടീച്ചർ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്ക് കേട്ടോ.